അങ്ങനെ തന്നെയാ എൻ്റെയും അഭിപ്രായം. വെറുതെ ഒരു പെണ്ണിന്റെ പിന്നാലെ നടന്ന് നീ നിന്റെ ജീവിതം എന്തിന് പാഴാക്കണം മഹാദേവ? എന്ന് തുടങ്ങി ഗീതോപദേശം. അല്ല, വേറെ ഒന്നും കൊണ്ട് പറഞ്ഞതല്ല മഹാദേവ. ഒരു സസ്പെൻഷൻ കഴിഞ്ഞ് നീ ഇപ്പൊ തിരിച്ചു കയറിയല്ലേ ഉള്ളൂ. ഇനിയും ഒരു പ്രശ്നം ഉണ്ടായാ മഹാദേവൻ അറിയാൻ വയ്യാഞ്ഞിട്ടാ വലിയ പുലിപാലാകും അത്. അത് പോറ്റിക്ക് എങ്ങനെ അറിയാം? അത് പിന്നെ പ്രശ്നമാവും എന്നുള്ളത് കൊണ്ടല്ലേ ഇപ്പം CI സാറ് വന്ന് താക്കീത് തന്നത്. എന്നാലും എനിക്ക് നേരെ ഉണ്ടായ വിരട്ടലിനെ കുറിച്ച് പോറ്റിയുടെ അഭിപ്രായം. എന്റെ അഭിപ്രായം വേണ്ടിയിരുന്നില്ലെന്നേ ഞാൻ പറയും. വെറുതെ ഒരു പരസ്യം കൊടുത്ത് വയ്യാവലി വലിച്ചു വെച്ചു. എന്നാല് എനിക്കങ്ങനെ അല്ല തോന്നി. ഇതിലൂടെ ഞാൻ ഉണ്ണിമായയിലെത്താനുള്ള ഒരു കുറുക്കു വഴി തെളിച്ചു. ഇങ്ങനൊരു വാർത്ത വന്ന ഉടൻ പ്രതികരണം ഉണ്ടാകണമെങ്കിൽ, അതും ഇടപെടലുകൾ മുഴുവൻ ഉന്നതങ്ങളിൽ നിന്നാകണമെങ്കിൽ നമുക്കൊന്നു ഉറപ്പിക്കാം അല്ലേ പോറ്റി? എന്ത്? ഉണ്ണിമായ ഏതോ ഉന്നതന്റെ കസ്റ്റഡിയിലുണ്ടെന്ന്. എന്താ പോറ്റി, ശരിയല്ലേ? അതിനൊന്നും വഴിയില്ല. ഉണ്ടുപോറ്റി, എനിക്ക് സസ്പെൻഷൻ വാങ്ങിത്തന്ന അതേ കരങ്ങൾ തന്നെയാണ് ഇപ്പോഴത്തെ ഭീഷണിക്ക് പിന്നിൽ. നിരഞ്ജൻ, എന്താ അത് ശരിയല്ലെന്നുണ്ടോ? ഇപ്പറഞ്ഞത് ശരിയായിരിക്കും, എനിക്കോട്ട് തോന്നാതിരുന്നില്ല. സ്വന്തം നിലയും പിടിപാടും ഉപയോഗിച്ച് നിരഞ്ജന് ഉണ്ണിമായി എവിടെ വേണമെങ്കിലും കൊണ്ടുപോയി ഒളിപ്പിക്കാം. ഒരുപക്ഷെ കേരളത്തിന് പുറത്തു തീർച്ചയായും. അപ്പോ അവളെ ഇവിടെ വരുത്താൻ, പുകച്ച് പുറത്ത് ചാടിക്കാൻ ഒരു ഒറ്റ ആയുധമേ ഉള്ളൂ നമ്മുടെ കയ്യിൽ. എന്താ ആയുധം? അവൻ തന്നെയാ, പ്രശസ്ത പിന്നണി ഗായകൻ നിരഞ്ജൻ. അവനെ വേണ്ട രീതി കാണുന്നുണ്ട് ഈ മഹാദേവൻ. എവിടെ നോക്കിയാണ് വണ്ടി ഓടിക്കുന്നത്? എന്താ എന്താ പ്രശ്നം? എന്താണോ ഇത്? വിട്. എന്റെ പിള്ളേര് മൃഗന്മാരാ കേട്ടോ, പണി പറ്റിച്ചിളഞ്ഞു പോകുമാര്. ആ ശരി, ബാക്കിയൊക്കെ നഗുലിന്റെ ഗോഡൗണില്. നിങ്ങളൂട്ടോ. ഹലോ, ഐ എം ഡോക്ടർ വിജയരാജ്, SPC ഹോസ്പിറ്റലിൽ നിന്ന്. എന്താ കാര്യം? ഗായകൻ നിരഞ്ജൻ സാറിന്റെ വീടല്ലേ ഇത്? അതെ. ആരാ സംസാരിക്കുന്നേ? ഞാൻ നിരഞ്ജന്റെ അച്ഛനാണ്. ഈ കോണ്ടാക്ട് നമ്പർ കണ്ടുപിടിക്കാൻ അല്പം വൈകി, അതുകൊണ്ടാ സമയത്ത് വിവരം അറിയിക്കാൻ പറ്റായിരുന്നു. നിങ്ങൾ കാര്യം പറയൂ,
നിരഞ്ജ സാറിന് ഇന്നലെ രാത്രി ഒരു അപകടം ഉണ്ടായി, ഇവിടെ അഡ്മിറ്റാണ്. ആരോ അപകടപ്പെടുത്തിയത്, ഒരു ഗുണ്ട അറ്റാക്ക്. പേടിക്കാനൊന്നുമില്ല സർ, നൗ ഹീസ് ഓൾ റൈറ്റ്. വീട്ടിലറിയിക്കണമല്ലോ എന്ന് കരുതി നമ്പർ സംഘടിപ്പിച്ച് അറിയിച്ചെന്നേ ഉള്ളൂ. കുഴപ്പമൊന്നുമില്ലല്ലോ. ഇല്ല സർ, വേണമെങ്കിൽ ഇന്നോ നാളെയോ ഡിസ്ചാർജ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇത് നിരഞ്ജ സാറായതുകൊണ്ട് ബെഡ് റെസ്റ്റ് എടുക്കട്ടെ എന്ന് കരുതി. എ സ്പെഷ്യൽ കെയർ. ഓക്കെ, താങ്ക് യു. ആരാ വെങ്കിടി വിളിച്ചത്? എസ്റ്റേറ്റിൽ നിന്നാണോ അതോ? എസ്റ്റേറ്റ് മാനേജർ അല്ലെങ്കിൽ സ്കൂൾ പ്രിൻസിപ്പൾ, ഇവർക്ക് രണ്ടുപേർക്കാണല്ലോ രാവിലെ എഴുന്നേൽക്കുന്നതിന്റെ കൂടെ ആവലാതികളും തുടങ്ങുന്നത്. ഒരാൾക്ക് തൊഴിലാളികളെ പിരിച്ചുവിടാനാണ് താല്പര്യമെങ്കിൽ പ്രിൻസിപ്പാളിന് ടീച്ചേഴ്സിനെ തികയുന്നില്ലെന്ന് മാത്രം. രാവിലെ എഴുന്നേറ്റാൽ ഉടൻ പഴയ പത്രങ്ങൾ മാറ്റണമെന്ന് പറഞ്ഞാൽ ഈ പെണ്ണ് അനുസരിക്കില്ലല്ലോ. ദ്രൗപദി, എന്തു പറ്റി വെങ്കിടി? താൻ വെറുതെ പേടിക്കണ്ട, ഒരു കുഴപ്പമില്ലെന്നാ ഡോക്ടർ പറഞ്ഞത്. എന്താ എന്താ കാര്യം വെങ്കിടി? അത് പിന്നെ നമ്മുടെ മോന് ഒരു അപകടം ഉണ്ടായി. ഒരു കുഴപ്പമില്ല, എസ് ബി സി ഹോസ്പിറ്റല് റെസ്റ്റ് എടുക്കുക അവനിപ്പോ. എന്താ സ്വാമി, എന്താ ഉണ്ടായത്? വണ്ടി തട്ടിയതാണോ? ഏയ്, അതൊന്നുമല്ല, ഏതോ ഗുണ്ടകൾ ചേർന്ന് തല്ലിന്നാ കേട്ടത്. തല്ലി? അയ്യോ, ഒരു ഉറുമ്പിനെ പോലെ നോവിക്കാത്തവനാ എന്റെ മോൻ. അവന് എന്തിനാ ഈ ഗുണ്ടകളൊക്കെ തല്ലുന്നത്? എന്താ സ്വാമി കാര്യം പറ? രാത്രിയിലെ പണം അപഹരിക്കാൻ എങ്ങാനും ചെയ്തതാവും. എന്തായാലും നമുക്കൊന്ന് ആശുപത്രി പോണ്ടേ? പോണം, പോകാം. അവൻ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ശരി, നമുക്ക് ഇപ്പൊ തന്നെ പോകാം. സ്വാമി വേഗം റെഡിയാകും, വേഗം ഇറങ്ങണം, നമുക്ക് ഇപ്പൊ തന്നെ പോകാം. കല്യാണി ആരാ കോലോടാൻ പഠിപ്പിച്ചേ? യാരുമേ പഠിപ്പിച്ചതല്ല, തഞ്ചാവൂരിലെ ചെന്നൈ വയസ്സിലിരുന്ന് പാകൃതി താനെ തനിയെ അങ്ങ് പഠിച്ചു. ഏൻ, ലക്ഷ്മി അടുത്തേക്ക് പഠിക്കണമാ? ന്യൂസ് പേപ്പർ സ്വാമിക്ക് കൊടുത്തിട്ട് വരെ. ഇങ്ങി തന്നോളൂ, ഞാൻ കൊടുത്തോളാം. നീ കോലോട്. കൊഞ്ചൻ നാളിപ്പിടി കോലം പോരരുത് പാത്തിട്ടിരുന്നാ പോതും, താനേ പഠിക്കും. തഞ്ചാവൂരിലെ പാട്ടി കോല ഇടുന്നത് പാക്കണം, എന്നാ ഒരു സ്പീഡ്. എന്താ ലക്ഷ്മി എടുത്തി? എന്താ? ഞാൻ പറഞ്ഞിട്ടില്ലേ ഗായകൻ നിരഞ്ജൻ സാറിനെ കുറിച്ച്? അദ്ദേഹത്തെ ആരോ ആക്രമിച്ചെന്ന്. കടവുളെ, ആശുപത്രിയിൽ അഡ്മിറ്റാ, എനിക്കൊന്ന് പോണോ അദ്ദേഹത്തെ കാണാൻ? അമ്മേ, ഈ പത്രത്തിലെ വാർത്ത കണ്ടോ? ഗായകൻ നിരഞ്ജൻ സാറിനെ ഗുണ്ടകൾ ആക്രമിച്ചു എന്ന്. സിറ്റിയിലെ ഒരു ആശുപത്രിയിൽ അഡ്മിറ്റ് അദ്ദേഹം. ആർക്കും ഒരു ഉപദ്രവം ഉണ്ടാക്കാത്ത ആളായിരുന്നു അദ്ദേഹം. ആ പാവത്തിനെ എന്തിനാണാവോ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? പത്രത്തിൽ പറയുന്നതനുസരിച്ച് കുറച്ച് ഗൗരവമുള്ളതാണല്ലോ ദ്രൗപദി വിഷയം. അച്ഛാ, ഞാൻ നിരഞ്ജൻ സാറിനെ ഒന്ന് പോയി കണ്ടിട്ട് വരട്ടെ. എങ്കിൽ മോളെ ഒരു കാര്യം ചെയ്യേ, ചെന്ന് റെഡിയാകും, ഞങ്ങളോട് പോകുന്നു. മോളെ, അത് വേണ്ട. അല്ല, നമ്മൾ ആ വഴിക്കല്ലല്ലോ പോകുന്നത്. ദ്രൗപദി, നമ്മളും വെങ്കിടി ഇപ്പൊ ഇറങ്ങിയാ പോലും മുഹൂർത്തത്തിന് മുമ്പ് നമ്മൾ മണ്ഡപത്തിൽ എത്തില്ല. അത് ശരിയാ,
ഞങ്ങൾ പോയിട്ട് വരട്ടെ മോളെ, എന്നിട്ട് ആലോചിക്കാം നമുക്ക്. ഈ ഹോസ്പിറ്റൽ എനിക്ക് അറിയാച്ചാ, ഞാൻ തനിച്ചു പോയിട്ട് വന്നേക്കാം. ഏയ്, അത് വേണ്ട മോളെ. അറിയാവല്ലോ ഇവിടുത്തെ ചിട്ടയും ചടങ്ങുകളും ഒക്കെ. 41 ദിവസം കഴിയാതെ ഇങ്ങനെ ഒരു യാത്രയും വേണ്ട. അല്ല, അതിനിപ്പോ ഇത്ര വലിയ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. മോള് ചെല്ല്, ചെല്ലു മോളെ. ലക്ഷ്മി മോള് കൂടി നമ്മുടെ ഒപ്പം വന്നു എന്ന് കരുതി, എന്താ ഇപ്പൊ ഒരു കുഴപ്പം? ഓ, ഈ വെങ്കടയുടെ തലേ കളിമണ്ണ. നമുക്കൊപ്പം ലക്ഷ്മി മോളെ കൂടെ അവിടെ കൊണ്ടുവന്ന അവൻ ചോദിക്കില്ല ഇതാരാണെന്ന്. അപ്പൊ എന്ത് മറുപടിയാ വെങ്കടി പറയാൻ പോകുന്നത്? ഇനി ഇപ്പൊ തനിച്ച് വിടാമെന്ന് വെച്ചാൽ തന്നെ അതും അപകടമാവെങ്കിടി. എവിടാ എന്താന്നൊക്കെ അവൻ ചോദിച്ചാ ലക്ഷ്മി മോൾക്ക് അറിയില്ല ഇത് നിരഞ്ജന്റെ വീടാണെന്ന്. അവളുടെ ശുദ്ധ പ്രകൃതത്തിന് ഉള്ള സത്യം തുറന്ന് പറയുകയും ചെയ്യും. അത് ശരിയാ. അതിനേക്കാൾ നല്ലത് വിടാതിരിക്കുന്നത് തന്നെ. ഇപ്പൊ കുറച്ച് വിഷമം തോന്നും, പിന്നതങ്ങ് മാറിക്കൊള്ളും. അയ്യോ, സമയം കളയേണ്ട വെങ്കടി, നമുക്കിറങ്ങാം വാ. ലക്ഷ്മി അടുത്ത് പോകുന്നില്ലേ പാട്ടുകാരനെ കാണാൻ? അമ്മ പോണ്ടാന്ന് പറഞ്ഞു. സ്വാമി അടുത്ത് ചോദിച്ചിരുന്നെങ്കിൽ കാര്യം നടന്നേനെ. ആ കല്യാണി, ഇവിടെ വാ. ദേ, മോള് മാത്രമേ ഉള്ളു ഇവിടെ. പ്രത്യേകം ശ്രദ്ധിച്ചോണം, ഞങ്ങളൊരു വിവാഹത്തിന് പോവുക. കല്യാണത്തിന് പോണ കാര്യം മാമി ഇന്നലെ സൊന്നതയില്ലേ? ഓഹോ, ഞങ്ങൾക്ക് എങ്ങോട്ടെങ്കിലും പോകണമെങ്കിൽ തലേന്ന് നിന്റെ സമ്മതം വാങ്ങിക്കണോ? വിട് ദ്രൗപദി, താനെന്തിനെ എല്ലാവരോടും ഇങ്ങനെ ദേഷിക്കുന്നേ? ഞങ്ങൾ പോയിട്ട് വരട്ടെ മോളെ. ശരി മോളെ. മാമി ഇന്ന് ഇടതുവശം തിരിഞ്ഞ എഴുന്നേറ്റെന്ന് തോന്നുന്നു. എനിക്കെന്തോ മനസ്സിനൊരു സമാധാനവുമില്ല. ഈ അവസ്ഥയെ പോലും നിരഞ്ജൻ സാറിനെ ഒന്ന് കണ്ടില്ല എന്ന് വെച്ചാ. ഒരു ഡൗട്ട് ചോദിക്കട്ടുമാ, നിങ്ങൾ തമ്മിൽ ലവ്വാ? തമാശ പറയല്ലേ കല്യാണി, എന്നോട് അത്രയ്ക്ക് ഇഷ്ടം ഉണ്ടായിരുന്ന ആളാ നിരഞ്ജൻ സാറ്. ഒരാപത്ത് പറ്റിയിട്ട് തിരിഞ്ഞു നോക്കിയില്ല എന്ന് പറഞ്ഞാല് അത് നന്ദി കേടാവും. ഓക്കെ, ഞാനൊരു ഐഡിയ ചൊല്ലട്ടുമാ. മാമി സ്വാമി തിരിച്ചെത്താൻ ഉറപ്പായിട്ടും വൈകും. അതിനു മുൻപ് നമുക്ക് പോയിട്ട് വന്നാലോ? പ്രശ്നാവും? ഒരു പ്രശ്നവും ഇല്ലേ, സെക്യൂരിറ്റി മാമിനെ ഞാൻ സോപ്പിട്ടോളാം. വേഗം തിരിച്ചെത്തിയാ മതി, എങ്കി പോകാം. ഞാൻ ഈ ഡ്രസ്സ് ഒന്ന് മാറിയിട്ട് പെട്ടെന്ന് വരാം. വെയിറ്റ് ചെയ്യണേ, ഞാനിപ്പം വരാം. സ്വാമി ഇവിടെ ഇല്ലല്ലോ. പറ്റി സ്വാമി ഇല്ലെങ്കിൽ ഉള്ളവരെ കാണാമല്ലോ. എന്താ, സെക്യൂരിറ്റി സ്വാമിക്ക് വിരോധമൊന്നും ഇല്ലല്ലോ? ഇല്ല, പൊയ്ക്കോളൂ. സുഖാണല്ലോ മോളെ. ആ, സ്വാമി ഇല്ലാന്നറിഞ്ഞു, ദ്രൗപദി അമ്മയും ഇല്ലേ ഇവിടെ? അവരൊരു കല്യാണത്തിന് പോരിക്ക പോറ്റിയ മോള. മോളെ ഉണ്ണിമായെ, സുഖമാണല്ലോ നിനക്ക്? ഏടത്തേക്കൊരു പ്രശ്നം പോറ്റിയ അമ്മാവ. ഏ, പ്രശ്നോ? എന്ത് പ്രശ്നം? ലക്ഷ്മി എടുത്തേക്ക് നല്ല സുഖമില്ല, ആശുപത്രി കൊണ്ടുവന്ന ഇവിടെ ആരും ഇല്ല. ലക്ഷ്മി എടുത്ത് മിണ്ടാതിരിക്കും.
ഡോക്ടറെയൊക്കെ പോകുന്ന വഴിക്ക് സ്വന്നാ പോതും. ഇതാണ് തക്ക സമയം. ഇപ്പൊ ഞാൻ ഇതിലിടപെട്ട ആശുപത്രി കൊണ്ടുപോയ അതിന്റെ പറ്റി വല്ല ചില്ലറയും മുൻകിടിയുടെ എന്ന് തടയാതിരിക്കില്ല. പൊറ്റമോൻ എന്താ ആലോചിക്കുന്നേ? അല്ല, അത് പിന്നെ ഞാൻ കൊണ്ടുപോയാ മതിയോ ആശുപത്രിയില്? മതി, ധാരാളം മതി. ലക്ഷ്മി എടുത്ത് ചെല്ല. മോളെ വാ, ധൈര്യമായിട്ട് വാ മോളെ. ഒരു കുഴപ്പവും വരാതെ ഈ പോറ്റിയമ്മ നോക്കിക്കളാം. വാ. താൻ താഴെ തന്നെ നിന്നോ. ഉണ്ണിമായ ഇവിടെ എങ്ങനെ ഉണ്ടോന്ന് വാച്ച് തോണാ. ശരി സർ. സർ, എന്താ പേര്? ആ, ഇതൊരു ഫോർമാലിറ്റി സാറേ, എനിക്ക് FIR തയ്യാറാക്കാനാ. ഏയ്, അതിന്റെ ആവശ്യമില്ല. ആ, അങ്ങനെ പറയല്ലേ സാറേ. എന്റെ സ്റ്റേഷൻ അതിർത്തി വെച്ച് അതും സാറിനെ പോലെ പ്രശസ്തനായ ഒരാൾ ആക്രമിക്കപ്പെട്ടാൽ, അല്ല, ആക്രമിക്കപ്പെട്ടത് തന്നെയാണോ അതോ സാറിന്റെ സ്വഭാവം വെച്ച്? Thank you.